മേലെ ഡിക്കിട്ട് വരെ അതിന്റെ മേലാണ് സെറ്റ് ചെയ്യാനുള്ള. പിന്നെ നമ്മൾ ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറയുന്ന സീരീസിന്റെ ഒരു സ്റ്റീരിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലൂടൂത്ത് വരും, അതേപോലെ MP3 USB, അതേപോലെ തന്നെ നമുക്ക് SD കാർഡ് ഇടാം, FM ട്യൂൺ ചെയ്യാം, അതേപോലെ ഔട്ട് വരുന്നത് അത് 4 ohm ആണ്. അത് 2 ohm കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 110 RMS കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 220 RMS ആണ് ഈ ഒരു ആംപ്ലിഫയർ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് വർക്കിന് വന്നിരിക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി സുസുക്കിയിലെ തന്നെ ആദ്യകാലത്ത് വണ്ടിയാണ് കേട്ടോ. അതായത് എസ്റ്റീം ആണ്. എസ്റ്റീമിൻ്റെ വീഡിയോസ് നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ചോദിച്ചായിരുന്നു എസ്റ്റീമിനകത്ത് ഓഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് ചോദിച്ചത്. അപ്പം നമുക്കൊരു വർക്കിന് വണ്ടി വന്നിരിക്കുന്നത്, അപ്പം അതിനകത്ത് നമുക്ക് ഓഡിയോ ചെയ്യാനായിട്ടുണ്ട്, അതേപോലെ നമുക്ക് സ്റ്റിയറിംഗ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ട്, അങ്ങനെ കുറച്ച് വർക്കിനായിട്ടുണ്ട് നമ്മളെ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റീരിയ, അതേപോലെ സ്പീക്കർ, സബ് ഓഫർ, ആംപ്ലിഫയർ, അതേപോലെ തന്നെ നമ്മളെ സ്റ്റീറിങ്. അപ്പോൾ സ്റ്റീറിങ് നമ്മൾ ചെയ്യുന്ന ക്വിക്ക് റിലീസ് ഹബും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മളതിനകത്ത് സ്റ്റീറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ കണ്ടോ, ഈ റെഡ് കളർ വണ്ടിയാണ് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ കാലോണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വയറിംഗ് കിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് സബ് ചെയ്യാൻ നേരത്തെ നമുക്ക് വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റായിട്ട് വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡോറിൽ തന്നെ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡാഷ് ബോർഡിലാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ആൾട്ടോർ ആരും എത്തേണ്ട വരുന്നത്. അപ്പോൾ 4-inch സ്പീക്കർ, പൈനിയറിൻ്റെ തന്നെ 4-inch സ്പീക്കർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്പീക്കർ റേറ്റ് എന്ന് വെച്ചാൽ 2,090 രൂപയാണ് ഈ ഒരു സ്പീക്കർ വരുന്നത്. അപ്പോൾ അതിൻ്റെ വാട്സ് ഒക്കെ നമ്മൾ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ വാട്സ് എന്ന് 210 watts ആണ്. ഇതിനകത്ത് 210 watts എന്ന് പറഞ്ഞാൽ RMS അല്ല, അതിൻ്റെ വാട്സ് ആണ് വന്നത് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഒരു 6-inch സ്പീക്കറും എടുത്തിട്ടുണ്ട് താങ്കളിൽ. ഇത് ഇതിൻ്റെ 6-inch സ്പീക്കറാണ്. അല്ല 6-inch സ്പീക്കറാണ് ഇത് വന്നിട്ട്. അപ്പം ഇത് നമുക്ക് ബാക്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മളെ ഡിക്കീറ്റർ, അതായത് നമ്മളെ ബാക്ക് സീറ്റിൻ്റെ മേലെ ഡിക്കീറ്റർ വരെ അതിൻ്റെ മേലാണ് സെറ്റ് ചെയ്യാനുള്ള. പിന്നെ നമ്മൾ ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറയുന്ന സീരീസിൻ്റെ ഒരു സ്റ്റീരിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലൂടൂത്ത് വരും, അതേപോലെ MP3 USB, അതേപോലെ തന്നെ നമുക്ക് SD കാർഡ് ഇടാം, FM ട്യൂൺ ചെയ്യാം, അതേപോലെ RC ഔട്ട് ഉണ്ട്. അതേപോലെ 50 watts വെച്ച് നമുക്ക് 4 സ്പീക്കർ കണക്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് 50 RMS വെച്ച് നമുക്ക് 4 സ്പീക്കർ നമുക്ക് തന്നെ, അതായത് 200 RMS ആണ് നമുക്ക് ഈ ഒരു സ്റ്റീരിയോ എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും സ്പീക്കർ നമുക്കതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മേപ്പോട്ടുള്ള സ്പീക്കറും കൊടുക്കാം, പക്ഷേ നമുക്ക് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കത്തില്ല. പിന്നെ അതാ നമ്മൾ വേൽടെക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആംപ്ലിഫയർ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ട് 2-channel ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒരു വയലറ്റ് കളറാണ് കേട്ടോ. നല്ല വെട്ടതരം നല്ലോണം തിളങ്ങുന്നുണ്ട്. ആ ഒരു ടൈപ്പ് കളറാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് 2-channel ആംപ്ലിഫയർ ആണ്. ഏകദേശം 80 RMS വെച്ചാണ് ഒരു സിംഗിൾ ചാനൽ ഔട്ട് വരുന്നത്. അത് 4 ohm ആണ്. അത് 2 ohm കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 110 RMS കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 220 RMS ആണ് ഈ ഒരു ആംപ്ലിഫയർ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതും നമുക്ക് ഏകദേശം ഒരു 3500 ആ ഒരു റേഞ്ചിനകത്തൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇത് വന്നിട്ട്. പിന്നെ നമ്മൾ ഇതാ ക്വിക്ക് റിലീസ് ഹബ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വിക്ക് റിലീസ് ഹബ് വേണ്ട. അപ്പോൾ ക്വിക്ക് റിലീസ് ഹബും അതേപോലെ തന്നെ മോമോർ സ്റ്റിയറിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുക്കുക. അതായത് നമ്മളിത് ഹബിനെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ, ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ നേരത്തെ നമ്മളൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒന്നാ സെറ്റ് ചെയ്യുന്നതാ ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വണ്ടിയുടെ സ്റ്റീരിയസും കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാനുണ്ട്, ഉരാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ JBL 1500 watts JBL സബ്ബാണ്. പക്ഷേ ഇത് ട്യൂബ് സെപ്പറേറ്റ് ഇല്ലാതെ നമ്മുടെ സബ് മാത്രമേ വാങ്ങിയതിന് ശേഷം ഇതിനകത്ത് പഞ്ച് ബോക്സിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 325 RMS ആണ് ഈ ഒരു സബ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അല്ല അപ്പം നല്ല ഒരു ക്വാളിറ്റി ബാസാണ് ഈ പഞ്ച് ബോക്സിൽ നിന്ന് വരുന്നത്. വേറൊരു ക്വാളിറ്റി ആണ്. ഒരിക്കലും ട്യൂബിൻ്റെ ക്വാളിറ്റി അല്ല ഒരിക്കലും പഞ്ച് ബോക്സ്. പഞ്ച് ബോക്സ് പല ടൈപ്പിലാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് ഷെല്ലും കാര്യങ്ങളും ഗൂളും എല്ലാം ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്കുണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിനി സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മളെ എസ്റ്റീമിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിനകത്ത് സ്റ്റീരിയോ നമ്മളങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു, അതാണ്ടില്ലേ, സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്തു, അതേപോലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത കേട്ടോ. ഇത് ഓട്ട ഇട്ടതല്ല, ഇതിനകത്ത് ഓൾറെഡി നേരത്തെ വെച്ചിട്ട് സ്പീക്കറിനകത്ത് അവർ നല്ല ഹൈറ്റുള്ള ടൂട്ടറാണ് ഇരുന്നുകൊണ്ട് അവരത് ഹോൾഡിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് അന്ന് തന്നെ ചെയ്ത് വെച്ചാണ് കേട്ടോ, നമ്മൾ ചെയ്തതല്ല. പിന്നെ നമ്മളതിനകത്ത് 15-inch സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്, അതേപോലെ റിയർ ഡിക്കിയിലും നമ്മൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മളെ സബ് ഊഫർ നമ്മളങ്ങനെ ബാക്കിൽ അങ്ങനെ സബ് ഊഫറും എല്ലാം സെറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ അടുത്ത ഐറ്റംസ് വേൽടെക്കിൻ്റെ ആംബ്, ഇൻഫിനിറ്റിയുടെ സ്റ്റീരിയോ, സ്പീക്കർ, പൈനിയറിൻ്റെ 4-inch സ്പീക്കറും 6-inch സ്പീക്കറും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റീറിംഗ് മാറിയായിരുന്നു, കണ്ടില്ലേ, സ്റ്റീറിംഗ് കാര്യങ്ങളൊക്കെ മാറി.
പിന്നെ നമ്മളതിനകത്ത് 1500 JBL സബാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യുക്ക് റിലീസ് സബാണ്. ഈ സംഭവം നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കി, കാര്യം വേറെ വേണ്ടിട്ടല്ല. ഇത് നിൽക്കാൻ നേരത്തെ ഇച്ചിരി കൂടെ ഹൈറ്റ് ആവും, നല്ല ഹൈറ്റ് ആവും. ഇതിപ്പോ നോർമൽ ഹൈറ്റ് ആണ് നിൽക്കുന്നത്, സ്റ്റീറിംഗ് കണ്ട നോർമൽ ആണ് നമ്മൾ നിൽക്കുന്നത് സ്റ്റീറിംഗ്. അപ്പൊ ഇതും കൂടെ വെക്കാൻ നേരത്തെ നല്ല ഇത്രയും കൂടെ ഹൈറ്റ് കയറി വരും. അപ്പൊ നമ്മള് നോർമൽ സ്റ്റീറിംഗ് നമ്മള് നല്ല അടുത്തായി പോയിരിക്കുന്നത്, നല്ല രീതിയിൽ ബ്രേക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും പോയി ഗിയർ സ്റ്റീറിംഗ് തട്ട് തന്നെ ചെയ്യുക. അതുകൊണ്ടിട്ടാണ് പിന്നെ അത് ഒഴിവാക്കി തട്ട. എന്നാലും ക്യുക്ക് റിലീസ് ഹബ്ബ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹബ്ബിന്റെ മേളില്, രണ്ടാ നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ഹബ്ബിന്റെ മേളിലാണ് നമ്മൾ ക്യുക്ക് റിലീസ് ഹബ്ബ് വെക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. കോഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ സബ്ബിന് ഒരു സ്വിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു NCA സോങ്സ് ഇട്ട് ജസ്റ്റ് അതിന്റെ സോങ്സിന്റെ ക്വാളിറ്റി ഒന്ന് കേൾക്കാം. സബ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല, ജസ്റ്റ് നമ്മുടെ സ്പീക്കറിലും മാത്രം ഉള്ളൊരു ഓക്കറാണ് കേട്ടോ കേൾക്കണേ. ഇതിനകത്ത് ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ബാസ്വരം കാര്യം നമ്മുടെ ഈ പഞ്ച് ബോക്സ് ആണ് കേട്ടോ സംഭവം. പഞ്ച് ബോക്സ് എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി ആയിട്ട് ചെയ്തുകൊണ്ടാണ് അതിന് അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ബാസ് കിട്ടുന്നത്. നമ്മൾ ട്യൂബിൻ്റെ അതേ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു പഞ്ച് ബോക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ഫ്ലാഷ് LED ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മളിതിനകത്തൊരു ബാർ LED കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണില്ലേ, ഇതിനകത്ത് റെഡ് ആൻഡ് ബ്ലൂവും വരും, അതേപോലെ തന്നെ വൈറ്റും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് അപ്പൊ എത്രയാണുള്ളത്? നമ്മൾ സബ് അതേപോലെ തന്നെ സ്റ്റീറിംഗ് ചെയ്തു, അതേപോലെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ മാറ്റിയാണ്ടല്ലേ വലിയ ഇത്. ഏകദേശം നമുക്കൊരു 9 ഇഞ്ച് വരുന്ന ഗിയർ നോബാണ് കേട്ടോ ക്രിസ്റ്റലി. അതേപോലെ ക്യുക്ക് റിലീസ് ഹബ്ബ് നമുക്ക് എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഭയങ്കര ഹൈറ്റ് ആവുന്നതുകൊണ്ടാണ് ക്യുക്ക് റിലീസ് ഹബ്ബ് നമ്മളതിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതാണ് നമ്മുടെ ക്യുക്ക് റിലീസ് ഹബ്ബ് കണ്ടില്ലേ. അപ്പം ഇതിനെയൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.